ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ബിക്കോസ് സീൻ ജീപ്പ് വരുന്നു, ജീപ്പ് പോകുന്നു, ജീപ്പിൽ ഫൈറ്റ്, ജീപ്പിൽ പാട്ട്, ഇതെല്ലാം ജീപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ ഇപ്പോൾ ഇതെന്താ ചെയ്യുക, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. എന്നെ ആരും ഒതുക്കിയിട്ടില്ലല്ലോ, എങ്ങനെ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തു? അങ്ങനെ ഒതുക്കാനൊന്നും ആർക്കും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആരും സിനിമയിൽ ചെറിയ പുതിയ പുതിയ ആൾക്കാർക്കൊന്നും വരാൻ പറ്റില്ല. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും, വാക്ക് വിത്ത് ചാക്കിയാർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മോടൊപ്പം പ്രിയ നടൻ ശ്രീ ശങ്കർ അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന് നമ്മോട് സംസാരിച്ചു. ഈ നിമിഷങ്ങളിലും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ശങ്കരൻ്റെ സിനിമാ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പേഴ്സണാലിറ്റി ശ്രീ ആലമ്മൂടനാണെന്ന് ഒന്നോ രണ്ടോ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്ന കേൾക്കാനിടയായിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാനുണ്ടായിട്ട്? ആലമ്പുടൻ ചേട്ടനെ എനിക്കൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ മഞ്ഞിലുരിഞ്ഞ പൂക്കളിൻ്റെ ഓഡിഷൻ നടന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഡ്രൈവിംഗ് അറിയുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി ഞാൻ പഠിക്കാമല്ലോ, ഇതിപ്പോൾ അത്ര വലിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആന്ന് പറഞ്ഞു. ഞാനതങ്ങ് മറന്നുപോയി. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് തമിഴ് സിനിമകൾ വന്നു, ഞാൻ അതിൻ്റെ പിന്നാലെയായി. പിന്നെ വേറെ ഔട്ട്ഡോറിലൊക്കെ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും ഇതിൻ്റെ ഷൂട്ടിംഗ് സമയമായി. ഞാനതങ്ങ് മറന്നുപോയി ശരിക്കും. ഇവർ ചോദിച്ച കാര്യമൊക്കെ അങ്ങ് മറന്നുപോയി. അപ്പം അന്ന് ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു കൊടൈക്കനാലിൽ ഷൂട്ടിങ്ങിനെത്തിയ സമയത്ത്. അന്നാണ് ആ കഥയൊക്കെ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, ഇതാണ് ഇതിൻ്റെ സ്റ്റോറി എന്നത്. അപ്പം ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ബിക്കോസ് സീൻ ജീപ്പ് വരുന്നു, ജീപ്പ് പോകുന്നു, ജീപ്പിൽ എല്ലാം ജീപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ ഇപ്പോൾ ഇതെന്താ ചെയ്യുക, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലല്ലോ. അങ്ങനെ ഞാൻ തിരിച്ച് റൂമിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ റൂമിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നു അന്ന് കൊടൈക്കനാലിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ അപ്സെറ്റായിട്ടിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എൻ്റെ മനസ്സിൽ തീരുമാനിച്ചു പെട്ടിയെടുത്ത് ഇറങ്ങുക എന്നുള്ളത്. ബിക്കോസ് അടുത്ത ദിവസം രാവിലെ കാലത്ത് ജീപ്പ് ഷൂട്ടാണ്, ജീപ്പ് ഷൂട്ടാണ്, അതും ജീപ്പിൽ വന്ന് ഇറങ്ങുന്നു, അത് ഇങ്ങനെ എന്തൊക്കെ ഒരു ഷൂട്ടിങ്ങാണ്, ഓടിച്ചു വരുന്നതൊക്കെ. അപ്പോൾ അന്ന് നൈറ്റ് ശങ്കരേട്ടൻ വിട്ടു പോകാമെന്ന് വിചാരിക്കുകയാണ് എൻ്റെ മനസ്സിൽ. അപ്പം ഞാൻ ആലമ്പുടൻ ചേട്ടനടുത്ത് എന്താ നീ ഇങ്ങനെ അപ്സെറ്റായിരിക്കുന്നത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ ജീപ്പ് ഓടിക്കാൻ അറിയില്ല, എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അല്ല ചോദിച്ചിരുന്നു, ഞാൻ മറന്നുപോയി, എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പോയാലോ എന്നാലോചിക്കാം. അപ്പം അന്ന് എനിക്ക് ഒരു തലയിലാകും ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം, എനിക്കറിയില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് പ്രോബ്ലം ആവും, വേറെ ആരെങ്കിലുമൊക്കെ എടുത്ത് സെലക്ട് ചെയ്തോട്ടെ വിചാരിച്ചു. അപ്പോൾ ആലമ്പുഴ നീ എന്ത് മണ്ടത്തര പറഞ്ഞാൽ, അത് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്ന പുള്ളി അപ്പം തന്നെ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന കണ്ടു. ആ തണുപ്പ് നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ അവർ കുറച്ച് അപ്പുറത്തെ എവിടെ താമസിക്കുന്നത്, അതുവരേക്കും നടന്നു പോയി ഈ കാര്യം മുഴുവൻ അവതരിപ്പിച്ചു. ആരോട് പറഞ്ഞു? ഡയറക്ടറുടെ അടുത്തും പ്രൊഡ്യൂസറുടെ പറഞ്ഞു, ജിജോ ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും ഒന്ന് അപ്സെറ്റായി രണ്ട് മിനിറ്റ്, ബിക്കോസ് നാളെ രാവിലെ ഇത് ഷൂട്ടിംഗ് വെച്ചിരിക്കുക. അപ്പോൾ അവിടെ ഒരു ഡ്രൈവറുണ്ട് സലാം എന്നും പറഞ്ഞിട്ട്, അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞു. അങ്ങനെ പുള്ളി ആലമ്മൂടൻ ചേട്ടൻ്റെ കൂടെ വന്ന് എന്നെ വിളിച്ച് വണ്ടിക്കകത്ത് കയറ്റിയിരുത്തി സ്റ്റാർട്ട് ചെയ്യാനും അതും ഇതും ഗിയറിടാനും ഒക്കെ. അന്ന് രാത്രി അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പഠിപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ ഞാൻ 6 മണിക്ക് വരുന്നു പറഞ്ഞു. 6 മണിക്ക് പുള്ളി വന്നപ്പോൾ കുറച്ച് ഇരുട്ട. അപ്പോൾ 6 മണിക്ക് വന്നപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ. ആ ഗ്രൗണ്ട് കൊണ്ടുപോയിട്ട് കുറച്ച് അങ്ങോട്ട് എടുക്കാനും ഇറങ്ങാനും പിടിക്കാനും ഇങ്ങനെയൊക്കെ എനിക്കൊരു 1 അവർ പ്രാക്ടീസ്, അത് വെച്ചിട്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ ആ സിനിമ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എക്സ്പേർട്ടായി. ഈവൻ ഞാൻ ലൈസൻസ് പോലും ഈ ഓടിച്ച് കാണിക്കാതെയൊക്കെ എടുത്തതാണ്. ഒരു പക്ഷേ സന്ദർഭോചിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഇടപെടലിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു മുറിയിലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയാൽ സംഭവിക്കാം. പക്ഷെ എന്താ ഞാൻ എൻ്റെ മനസ്സിലപ്പം ഇങ്ങനെ തോന്നിയ കാര്യം എങ്ങനെ അവരെ ഫേസ് ചെയ്യും, എന്ത് ചെയ്യും, മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നമാണ്. നമുക്കൊരു ചായ കുടിച്ചാലോ? കുറേ നേരമായില്ല, കട്ടൻ ചായ ഉള്ളൂ കേട്ടോ, ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കാറുള്ളൂ. ഞങ്ങള് വരുന്ന സമയത്ത് ഇവിടെ താമസിക്കാറുണ്ട്. ഇതൊരു 10 ഇയേഴ്സ് ആയി. 10 ഇയേഴ്സ് ആയിട്ട് ഇത് ആലുവ, നല്ല രസമായിട്ടുള്ള അപ്പാർട്ട്മെന്റ്, ആലുവ പെരിയാറിന്റെ തീരത്തുള്ള ശങ്കരേട്ടന്റെ ഒരു അപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ എപ്പോഴെങ്കിലും ഇവര് വരുമ്പോഴുള്ള ഒരു താമസമാണ്. അപ്പൊ ഇരുന്നിരുന്ന്
ഒരു ഇതായപ്പോ നമുക്കൊരു കട്ടൻ അടിച്ചിട്ടാവാം ബാക്കി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്. ഇപ്പൊ ഒരുപാട് ആളുകളെ ശങ്കരേട്ട, പ്രത്യേകിച്ച് സിനിമ സിനിമാ പ്രവർത്തനം ഒരുപാട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ്. തമിഴ്നാട്ടിലൊക്കെ അത് പണ്ടേ ഉണ്ട്, ഇപ്പൊ ധാരാളം ഉണ്ട്. ശങ്കരേട്ടന് അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടോ, അങ്ങനെ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്? അതിനൊന്നും നമുക്ക് പറ്റില്ല, അതിനൊക്കെ അത് വേറൊരു രീതിയിൽ നമ്മള് അല്ല. ഞാൻ പറയാറില്ല, ഞാൻ പലരടുത്തും പറയാറുണ്ട്, പലരുടെ അടുത്ത് ഇത് ഈ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് രാഷ്ട്രീയത്തിലൊക്കെ ഒന്ന് നോക്കിക്കൂടെ. ഒന്നാമത് ഞാൻ ഇവിടെ ഇല്ല, രണ്ടാമത് അങ്ങനെ രാഷ്ട്രീയ മനസ്സ് അന്ന് എനിക്ക് പറ്റുന്ന കാര്യങ്ങളല്ല, എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. ബിക്കോസ് അതിനൊക്കെ നമുക്ക് എന്താ പറയുന്നത് വേറെ കുറെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിനിമാ ജീവിതത്തിൽ ഈ 40 വർഷത്തെ ഒരു സിനിമാ ജീവിതം ശങ്കരന്റെ അടുത്ത് ഒരു എനിക്ക് മറക്കാൻ പറ്റില്ല രാജേഷ്, ഈ ഒരു മൊമെന്റ് എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നും സ്റ്റാമ്പിംഗ് ആയിട്ട് നിൽക്കുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടാവാം, എങ്കിലും ഹൃദയത്തിൽ വല്ലാതെ സൂക്ഷിക്കുന്ന ഒരു മൊമെൻ്റ് ഏതായിരിക്കും ശങ്കരേട്ടാ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ഒരു മൊമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ തന്നെയാണ് ഒരു തലേ രാഗം. ബിക്കോസ് ആ സിനിമ ഇറങ്ങുന്ന ദിവസം ഞങ്ങൾക്ക് വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു. ബിക്കോസ് ഞങ്ങളുടെ ആദ്യത്തെ സിനിമ, ഞങ്ങളുടെ ഒരു ലൈഫ് അതിനകത്താണ് കിടക്കുന്നത്. ആ സിനിമ പൊളിഞ്ഞു പോയാൽ തീർന്നു, അങ്ങനെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. മേ ബി നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമായിരിക്കും, പക്ഷെ ഞങ്ങൾ ഉള്ളിൽ വിചാരിക്കുന്ന ഇത് പൊളിഞ്ഞു പോയാൽ നമ്മൾ തീർന്നു. അതും യാതൊരു ആർട്ടിസ്റ്റോ ഒന്നും ഇല്ലാത്തൊരു സിനിമ, എല്ലാം ഒരു ന്യൂ ഫേസസ് ഒക്കെ ആയിട്ട് വരുന്നൊരു സിനിമ. അപ്പോൾ ആ സിനിമ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോകുന്നു. ഞങ്ങൾ തന്നെ ടിക്കറ്റ് എടുത്ത് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഷോവിന് അവർ പോയി, അവർ പോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും മുറിക്കകത്ത് വല്ലാതെ ടെൻസ്ഡ് ആയിട്ടിരിക്കുക. ഞങ്ങൾ അഭിനയിച്ച 3 പേരും അതിനകത്തുണ്ട്, ഞാനുണ്ട്, കൈലാഷുണ്ട്, രവീന്ദ്രനുണ്ട്. നമ്മളൊക്കെ ഇങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന റിപ്പോർട്ട് വരുന്നത്. ബിക്കോസ് ഈ സിനിമ കണ്ട പലവരും പറഞ്ഞു ഈ സിനിമ ഓടില്ല എന്ന്. എന്താ വെച്ചാൽ ഇതൊരു ഏറെ ഒരു തലത്തിലുള്ളൊരു സിനിമയാണ്. ആ ആൾക്കാർ ഞങ്ങൾ ടിക്കറ്റ് കൊടുത്ത് പറഞ്ഞു വിട്ട കുറച്ച് പിള്ളേർ, അവർ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടാണ് പോയത്. ഇവർ ഞങ്ങളുടെ റൂമ് കയറി ഞങ്ങളെ കെട്ടിപ്പിടിച്ച് എന്നാ പടം സാർ, സൂപ്പർ സാർ, എന്നാ സാർ ഇത് പടം, എന്നാ പാട്ട് സാർ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഞങ്ങളെ അങ്ങോട്ട്. ആ ഒരു നിമിഷം ഞാൻ സത്യം പറഞ്ഞ കരഞ്ഞു പോയി. ഞങ്ങളൊക്കെ ആ സിനിമ എന്താവും എന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ അവരാ പറഞ്ഞ സമയത്ത് ഇങ്ങനൊരു സിനിമ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സന്തോഷമായി. പിന്നെ ആ സിനിമ അതുപോലെ തന്നെ അതൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ സിനിമ പിക്ക് ചെയ്തു. ആദ്യം ആളൊന്നും ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. ഈവൻ ആ സിനിമ പല സ്ഥലത്തുനിന്ന് എടുത്തു, എന്നാലും ഓടിയ സ്ഥലത്തൊക്കെ അത് പിക്ക് ചെയ്ത് പിക്ക്. അല്ല ശങ്കരേട്ടാ, ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു മഞ്ഞിലുരിഞ്ഞ പൂക്കളുടെ അവസ്ഥ, ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ മഞ്ഞിലുരിഞ്ഞ പൂക്കളിന് ഒരു ഗുണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല, അത് നവോദയ പ്രൊഡക്ഷൻസ് ആണ്. അല്ല ആദ്യകാല സമയം ഞാൻ പോയിട്ട്, ഞാൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്, ആള് കുറവായിരുന്നു, ഒരു പടം എടുക്കാൻ പോവാണെന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും ആ സിനിമ എടുക്കില്ല, നവോദയയുടെ സിനിമ ആയതുകൊണ്ട്. എന്നാലും അവർ 2-3 തിയേറ്റേഴ്സിനൊക്കെ എടുത്തു. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ, ഇത് ഒരു തലയിൽ ആകുമെന്ന് പറയുന്ന ആരും ഇല്ല, ഒരു പ്രൊഡ്യൂസർ ഇല്ല, ഡയറക്ടർ ഇല്ല, ഒക്കെ പുതിയ ആൾക്കാർ എല്ലാം. അപ്പോൾ തിയേറ്ററിൽ നിന്ന് എടുത്ത് മാറ്റാൻ ഈസിയാണ്, പക്ഷെ മാറ്റാൻ പറ്റാത്ത രീതിയിൽ. എന്നാലും ആദ്യത്തെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒക്കെ 2-3 തിയേറ്ററിൽ നിന്ന് എടുത്തു വരും. പക്ഷെ പിന്നീട് അത് കയറി സക്സസ്സായി, അങ്ങനെ ഭയങ്കര സക്സസ്സിലേക്ക് പോയി. അപ്പം ആ ഒരു മോമെൻ്റ് ഉണ്ടല്ലോ, ആ അവർ കയറി വന്ന ആ ഒരു മോമെൻ്റ് എന്നും ഞാൻ എപ്പോഴും മറക്കാറില്ല. അതാണല്ലോ നമ്മുടെ ഒരു ലൈഫ്. പിന്നെ അത് അത് നമ്മുടെ ഒരു കരിയറിന്റെ ഒരു മാറ്റമായി അത് അല്ലേ? അതെ, കുടിച്ചിട്ട് സംസാരിക്കാം. ചായയാണ് അതെവിടെ ഇരിക്കാലോ. പിന്നെ അങ്ങനെ ശങ്കരേഷൻ ഇട്ട കട്ടൻ ചായ നമ്മൾ കുടിക്കുകയാണ്.
ഷുഗറൊക്കെ ഇതുവരെ ഒന്നും ആയിട്ടില്ല ശങ്കരേട്ടാ. കുഴപ്പമില്ല അല്ലേ? എനിക്കും ഇല്ല, ഷുഗർ ഒന്നും ഇല്ല. ഇല്ല, ഓക്കെ. അത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിൽ ആ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സാണ് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ശരീരവും നന്നായിട്ട്. ഞാൻ അങ്ങനെ ടെൻഷനൊന്നും എടുക്കാറില്ല ഒരു കാര്യത്തിനും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, വലിയൊരു ടെൻഷനിലേക്കൊന്നും പോവാറില്ല. അതൊക്കെ ആയിരിക്കണം കേട്ടോ. മെഡിറ്റേഷൻ ഒന്നും ഇല്ല, അങ്ങനത്തെ മെഡിറ്റേഷനിലേക്കൊന്നും ഞാൻ പോവാറില്ല. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി ചെറിയ ചെറിയ എക്സസൈസുകൾ നടത്താം. ഓക്കെ. പിന്നെ ഫുഡ്, ഫുഡ് എന്താണ് കേട്ടോ? അല്ല, അധികം വെജിറ്റേറിയൻ ആണ് കഴിക്കുന്നത്. പിന്നെ രാവിലെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കഴിക്കും, ഉച്ചയ്ക്ക് ഒരു നല്ല മീൽ കഴിക്കും, വെജിറ്റേറിയൻ മീല്. പിന്നെ ഫിഷ് ചിലപ്പോൾ കഴിക്കാറുണ്ട്. അത് ഇതൊക്കെ അടുത്ത കാലത്താട്ടോ, അതിന് മുമ്പെയൊക്കെ ഞാൻ എല്ലാം കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത ഒരു 4-5 years ആയിട്ട് അങ്ങനെ കുറച്ച് കൺട്രോൾഡാണ്. പിന്നെ നൈറ്റ് വല്ല ബോയിൽഡ് വെജിറ്റബിളോ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നൈറ്റ് മിക്കവാറും കുറേ അവോയ്ഡ് ചെയ്യും. സിനിമ ഇൻഡസ്ട്രി ഒരുപക്ഷെ പലപ്പോഴും ഞാൻ ഓപ്പണായിട്ട് ചോദിക്കുന്നോട്, ഒരു ഒതുക്കലുകളുടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് പലപ്പോഴും പലരിൽ നിന്നും, അതായത് ഒരാൾ കയറി വരുന്നുണ്ടെങ്കിൽ അവനെ എങ്ങനെ ഒതുക്കാം, അങ്ങനെ ഒരു കോക്കസ്, ഇങ്ങനെ ഒരു അങ്ങനെ എന്തെങ്കിലും ശങ്കരേട്ടൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് ഈ അഭിനയ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം, ഒരു ഒതുക്കൽ ഫീല് എവിടെയെങ്കിലും ശങ്കരേട്ടൻ അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ബി ഓപ്പൺ അല്ല, ഞാൻ ചോദിക്കട്ടെ. ഞാൻ സിനിമയിൽ വന്നു, എനിക്കൊരു ഗോഡ് ഫാദറോ ആരും ഇല്ലാതെയാണ് ഞാൻ സിനിമയിൽ വന്നത് അല്ലേ. അതെ, ഒരു 10 വർഷത്തോളം ഞാൻ സിനിമയിൽ സജീവമായി നിയറിങ് 200 ഞാൻ സിനിമ ചെയ്തു. എന്നെ ആരും ഒതുക്കിയിട്ടില്ലല്ലോ, എങ്ങനെ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തു? അങ്ങനെ ഒതുക്കാനൊന്നും ആർക്കും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആരും സിനിമയിൽ ചെറിയ പുതിയ പുതിയ ആൾക്കാർക്കൊന്നും വരാൻ പറ്റില്ല. ഇവിടെ എത്രയോ നല്ല ആക്ടേഴ്സിൻ്റെ മക്കൾ സിനിമയിൽ വരുന്നുണ്ട്, എല്ലാവരും വിജയിക്കുന്നില്ലല്ലോ, കുറച്ച് പേരല്ലേ വിജയിച്ച് പോകുന്നുള്ളൂ. അതാ ഞാൻ പറഞ്ഞ കുറച്ച് മുമ്പ് പറഞ്ഞത്, ഇതൊക്കെ ഒരു സമയവും കാലമൊക്കെയാണ്. നമ്മൾ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്താ സംഭവിക്കുന്നതെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒതുക്കാനൊന്നും ആർക്കും പറ്റില്ല. പിന്നെ ഒരു പ്ലാനിങ് എല്ലാവർക്കും ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ ഒരു ആക്ടർ വരുമ്പോൾ ആക്ടറിനൊരു പ്ലാനിങ് ഉണ്ടാവും, എങ്ങനത്തെ സിനിമകൾ ചെയ്യണം, ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ അടുത്ത് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണം. അതൊക്കെ മിക്കവാറും 90s ശേഷമാണ് അങ്ങനത്തെയൊക്കെ ഒരു തിങ്കിങ്ങും പ്രോസസ്സൊക്കെ ഉണ്ടായിരിക്കുന്നത്. മറ്റേ സിനിമകളൊക്കെ എല്ലാവരും എല്ലാ സിനിമയിലും അഭിനയിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഹീറോ ആണെങ്കിൽ എൻ്റെ കൂടെ വേറെയും 2 heroes അഭിനയിച്ചിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി വേറൊരു ലെവലിലേക്ക് സിനിമ പോകാൻ. അങ്ങനെ ഒതുക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല, എനിക്ക് അനുഭവമില്ല, എനിക്ക് അതിൽ വിശ്വാസവും ഇല്ല. ഒരു ഷയ്യോ അല്ല, ഞാൻ ഒരിക്കലും ഒരു ഷൈ അങ്ങനെ ഷൈ ആയിട്ടുള്ള ഒരാൾക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് എന്നും നമ്മൾ ക്യാമറ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഞാൻ ക്വയറ്റാണ്, അത്രേ ഉള്ളൂ. അത്ര മറ്റേ ടോക്കറ്റീവ് അല്ല, ഞാൻ ക്വയറ്റാണ്. എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു. അധികം ഒരുപാട് ഗോസിപ്സിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരത്തിനൊന്നും ഞാൻ പോകാറില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. അതല്ലാതെ ഞാൻ ഒരിക്കലും, ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, അതിന് സിനിമയിൽ വന്നു. അപ്പോൾ ഞാൻ ഒരു ക്യാമറ ഫേസ് ചെയ്യണമെങ്കിൽ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഫേസ് ചെയ്യാം. അങ്ങനെ ഷൈ ആയിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഷൈ ഇൻ ദ സെൻസ് ക്യാരക്ടറിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ക്യാമറ സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശങ്കർ എന്ന് പറയുന്ന ആക്ടർക്ക് അങ്ങനെ ആയേ പറ്റൂ. അതെ, ഞാൻ പറഞ്ഞ ആസ് എ പേഴ്സണൽ, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് ഞാൻ ഷൈ ഒന്നല്ല, അല്ല ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ കാര്യം അതാണ് ഞാൻ പറഞ്ഞത്, എനിക്കെന്താ ആവശ്യം അത് ഞാൻ ചെയ്യാറുണ്ട്. അല്ലാതെ കടന്നുപോയി അങ്ങനത്തെ ഒരുപാട് ഇതിലേക്ക് പോവാറില്ല. ശങ്കരേട്ടൻ്റെ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഇനി ഒരു ഭാവി ഇതിലുള്ള എന്താണ് ഒരു ഒരു ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം പ്രോജക്റ്റ് അല്ലെ, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ കൂടി പോകുന്നുണ്ടോ ശങ്കരേട്ടൻ? ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിലോട്ട് കയറാനുള്ള ഒരു ചെറിയ ചെറിയ ബിസിനസ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി വലിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യാം. ഇവിടെ വെച്ച് ആ നമ്മളിപ്പോൾ ഒരു അങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ബ്രാൻഡ് വാൾ എന്നും പറഞ്ഞിട്ട് ഒരു കമ്പനി ഫോം ചെയ്ത് അതിൻ്റെ അതിലേക്ക് അങ്ങനെ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകർക്ക് വെളിപ്പെടുത്താൻ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒരു ഡിഫറെൻ്റ് പ്രോജക്റ്റ് ആണത്. ഓക്കെ. അപ്പോൾ അത് അതിൻ്റെ അത് അങ്ങനെ പുറത്ത് പറയാനും പറ്റില്ല. ഓക്കെ. അപ്പോൾ അത് നടക്കുന്നുണ്ട്.
പിന്നെ അതല്ലാതെ ആസ് എ ഡയറക്ടർ എനിക്ക് കുറച്ച് നല്ല സിനിമകൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് വന്നതാണ്, ഒരു 2 ഇയേഴ്സായിട്ട് എന്നെ ഒരുപാട് തടസ്സങ്ങളാണ്. അപ്പോൾ ഒന്ന്, ഞാൻ പ്ലാൻ ചെയ്ത സമയത്ത് പ്രളയം വന്നു ഇവിടെ, അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് യു കെയിൽ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് എല്ലാം പ്ലാൻ ചെയ്തത്. പ്രളയം വന്നപ്പോൾ ഇവിടുന്ന് വിസ എടുത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റാതെ. പിന്നെ അതിനുശേഷം എല്ലാം പ്ലാൻ ചെയ്ത് പോയ നാട്ടിൽ പോയപ്പോൾ കൊറോണ വന്നു. ഇപ്പോൾ 1 വർഷം 1.5 വർഷമായിട്ട് അതിൽ സ്റ്റക്കായി കിടക്കുകയാണ്. അത് കംപ്ലീറ്റ് ചെയ്യണം ആ സിനിമ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു ജോൺ ഡയറക്ഷനിലേക്ക്, ബിക്കോസ് ആസ് എ ഞാൻ ഒരുപാട് ഫിലിമിൽ ആക്ട് ചെയ്തു. ഞാൻ 3 സിനിമ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്, കേരളോത്സവം, പിന്നെ വൈറസ് എന്നൊരു സിനിമ ചെയ്തു, പിന്നെ ലാസ്റ്റ് മണൽ നഗരം ചെയ്തു തമിഴിൽ, അതിവിടെ സാൻ സിറ്റി എന്ന് പറഞ്ഞ് ഡബ് ചെയ്ത് റിലീസ് ചെയ്തു. അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തു. പക്ഷെ ഒരു നല്ല സിനിമ ചെയ്യണം, ആ സിനിമ സക്സസ് ആവണം. ബിക്കോസ് നമുക്ക് സക്സസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്നതെല്ലാം നല്ലതാണ്, പക്ഷെ അത് സക്സസ്ഫുൾ ആവണം. അത് ജനങ്ങളിലേക്ക് പോയി, ഇടയ്ക്ക് പോയി അവരത് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണം ചെയ്യുള്ളൂ. അതിൻ്റെ വല്ല പ്രോസസ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുക. അതൊരു ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ സബ്ജക്റ്റ് ആണ്, അത് ഫുൾ ലണ്ടനിൽ വെച്ച് ഷൂട്ട് ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കാം. ഇപ്പോൾ ഈ ഇത് മലയാളം പടമായിരിക്കും അല്ലെങ്കിൽ തമിഴ് പടം? മലയാളമാണ്. അത് വേണമെങ്കിൽ തമിഴിലും ചെയ്യാം, സബ്ജക്റ്റ് അങ്ങനെയാണ്. തമിഴിൽ വേണമെങ്കിൽ നമുക്ക് 2 ലാംഗ്വേജിലും ചെയ്യാം. അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ടുപോയി ചെയ്യാൻ ഒക്കെ പാടായിരിക്കും. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഈ വർഷം എൻ്റെ കൂടെ ചെയ്യാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ശങ്കർ എന്ന നടനെ, ശങ്കർ എന്ന പേഴ്സൺ വിലയിരുത്തിയാൽ എന്തായിരിക്കും അൾട്ടിമേറ്റ് ആയിട്ട് പറയാം? ശങ്കറിലുള്ള ഒരു നടനെ, ശങ്കർ എന്ന ഒരു പേഴ്സൺ മാറി നിന്ന്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, മണി മാറി നിന്ന് ചിന്തിച്ചാൽ ഈ ശങ്കർ എന്ന ആക്ടറിനെ എങ്ങനെ വിലയിരുത്തുക? ഞാൻ, എൻ്റെ ഫാദർ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ശരിക്കും ഉഴപ്പി നടന്നിരുന്ന ഒരാളാണ്, പഠിക്കാതെയൊക്കെ. പക്ഷെ എൻ്റെ ഫാദർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. എങ്ങനെയൊക്കെയോ ഡിഗ്രിയുടെ പക്കത്തെത്തി. പക്ഷെ ഞാൻ പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നു. അപ്പോൾ അന്ന് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴും എൻ്റെ ഫാദർ നോ എന്ന് പറഞ്ഞില്ല. യു സെലക്ട് വാട്ട് യു വോണ്ട്, യു ഡിസൈഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇതാണ് ഡിസൈഡ് ചെയ്തത്, ഞാൻ വന്നു. അപ്പോൾ എൻ്റെ ഫാദർ എന്നെ ഒരു ഡിസിപ്ലിനിലൂടെയാണ് വളർത്തിയത്. അത് ഇന്നും ഞാൻ കീപ്പ് ചെയ്യുന്നത്, അതൊന്നും വിട്ട് ഞാൻ പോയിട്ടില്ല. സിനിമയിൽ വന്നു അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ എന്നെ എന്തൊക്കെ പഠിപ്പിച്ചോ എന്തെല്ലാം ചെയ്യണം ആ രീതിയിൽ തന്നെ ഞാൻ എല്ലാവരെയും മനുഷ്യരായിട്ട് തന്നെ കണ്ട് എല്ലാം ആ രീതിയിൽ തന്നെയാണ് ഞാൻ ആരെയും ഞാൻ ഇത്രയും വലിയൊരു സ്റ്റാറായപ്പോഴും ശരി ഇപ്പോഴാണെങ്കിലും ഓൾ സെയിം, ഒരു ഡിഫറൻസും ഇല്ല. എൻ്റെ വേറൊരു ചോദ്യം എന്താ അറിയോ, ഈ ഡിസിപ്ലിൻ അച്ഛൻ ശങ്കരേട്ടനെ പഠിപ്പിച്ച ഈ ഡിസിപ്ലിൻ സിനിമ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്നതിന് തടസ്സമായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ഡിസിപ്ലിൻ കാരണം നമുക്ക് കുറേ വേഷങ്ങൾ നഷ്ടപ്പെടുക, അതിൽ കുറേ സിനിമകൾ പോകുക? അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് വന്ന സിനിമകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. മേ ബി 97 to 2000 വരയ്ക്ക് കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യാതെ പോയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അത് വേറൊരു ഞാൻ ചിന്തിച്ചിട്ട് ശങ്കരേട്ടൻ തന്നെ എടുക്കുന്ന ഡിസിഷനാണ്, ആ ഡിസിഷനാണ്. ഞാൻ അത് എൻ്റെ ചോദ്യം ചെയ്തത്, ഇപ്പോൾ സിനിമയുടെ ഒരു വലയം എന്ന് പറഞ്ഞാൽ അതിൽ കള്ളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ശങ്കരേട്ടൻ ശങ്കരേട്ടൻ്റെ ഷൂട്ട് കഴിയുന്നു, റൂമിലേക്ക് ഒതുങ്ങുന്നു, ഇതിലൊന്നും തൽപരനല്ലാതെ മദ്യപിക്കില്ല. അങ്ങനെ തൽപരനില്ലാത്ത ഇവിടെ എത്രയോ സൂപ്പർ സ്റ്റാർസ് ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് അത് ഒരു പക്ഷേ കരിയറിന് തടസ്സമായി അവനൊരു ഇല്ല. സിനിമ എന്ന് പറയുന്നത് ഇസ് എ ബിസിനസ്, ഓക്കെ, അതൊരു മാർക്കറ്റിംഗ് ആണ്. അന്ന് മാർക്കറ്റിൽ ഞാനുണ്ടെങ്കിൽ എന്നെ അവർ വിളിച്ചിരിക്കും. അതിന് യാതൊരു ഇതൊന്നും ഒരു തടസ്സമല്ല. ദിസ് മാൻ ഇസ് സെല്ലിങ്. ഇപ്പോൾ പഞ്ഞലുരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് എത്രയോ വർഷത്തോളം എൻ്റെ സിനിമകൾ എൻ്റെ പേരിൽ വിറ്റിട്ടുള്ള സിനിമകളുണ്ട്. അതുള്ള കാലം വരേക്ക് എനിക്കൊരു മാർക്കറ്റ് ഉണ്ടാവും. അതില്ല എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷേ എൻ്റെ സിനിമകൾ അന്നും വിറ്റിയിരുന്നു. പക്ഷേ ഞാൻ ഒരു സ്റ്റേജായപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, എനിക്ക് ഒരുപാട് സെയിം ക്യാരക്ടേഴ്സും എന്നൊക്കെ ചെയ്തിട്ട് എനിക്കെൻ്റെ തോന്നി ഒന്നും വിട്ടു നിൽക്കുന്ന നല്ലതാണ്. മേ ബി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ലൊരു ക്യാരക്ടർ വരികയായിരിക്കും, അതെന്ന് എനിക്കൊരു ചേഞ്ച്. അതിനപ്പോൾ എനിക്ക് തമിഴിലൊരു ക്യാരക്ടർ വന്നു. പക്ഷെ മേ ബി മൈ ബാഡ് ടൈം വാസ് സ്റ്റാർട്ടിങ് ദാറ്റ്.
അതും ആ മാറി നിൽക്കലും എല്ലാം എല്ലാം കൂടി എനിക്ക് തോന്നിയ കാര്യങ്ങൾ. ഞാൻ ഒരു സക്സസ് ഒരാൾക്ക് ഉണ്ടായില്ലോ 10 വർഷത്തെ, 10-12 വർഷം നമ്മൾ 80 തൊട്ട് 2000 വരയ്ക്ക് നമ്മൾ കത്തി തന്നെ നിന്നിട്ടുണ്ട്. മാർക്കറ്റിലൊന്നും ഇത് വന്നിട്ടില്ല. പിന്നെ അത് കുറഞ്ഞു വന്നു, അങ്ങനെ പിന്നെ ഞാൻ വിട്ടു നിന്നു. പിന്നെ വന്ന സിനിമകളൊന്നും സക്സസ് ആക്കാൻ പറ്റിയില്ല. പിന്നെ ഡയറക്ഷനിലേക്ക് നോക്കി, ഇങ്ങനെയൊക്കെ വന്നു. ഒന്നും നമുക്ക് സക്സസ് ആവാതെ വന്നു. മേ ബി ഒരുപാട് സംഗീത സാന്ദ്രമായ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒറ്റപ്പാട്ട് അങ്ങനത്തെ ഒരു നടനാണ്. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു പാട്ട് മഞ്ഞൾവിഴിഞ്ഞ പൂക്കളിലെല്ലാം അത്രയും ഗംഭീരമായിട്ടുള്ള പാട്ടുകളാണ്. വേറെ പാട്ടുണ്ട്, നനഞ്ഞു നേരിയ പട്ടുറുമ സുവർണ നൂലിലെ അക്ഷരങ്ങൾ അതിലെന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. അതിന് എന്റെ നല്ലൊരു ഗായകനാണ് അല്ലേ, നന്നായിട്ട് പാടുന്നുണ്ട്. എനിക്ക് പാടാൻ പറ്റില്ല. അല്ല, ഞാൻ പറയാം, പാട്ടുകൾ ഇപ്പോൾ ഏത് സിനിമയാലും ഒരു തലൈരാഗത്തിലൊക്കെ സൂപ്പർ ഹിറ്റ്സാണ്. വാസമില്ല മലര്, നാനൂർ രാസയില്ല രാജ, ഇത് കുഴന്തൈ പാടും, താലാട്ട്, അങ്ങനെ എത്രയോ ഹിറ്റ് ഗാനങ്ങളെല്ലാം കൂടെയിലെ കറുപാട്. ഇതിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് 10-20 ദിവസം കഴിഞ്ഞു തിയേറ്ററിൽ പോയി. ഇപ്പോൾ ഞാനുമുണ്ട്, രവീന്ദ്രനുമുണ്ട്. ഞങ്ങൾ പോയിട്ട് ആരും അറിയാതെ കയറിയിരുന്നു. ഞങ്ങൾ കാണുന്ന ഈ പാട്ടൊക്കെ വരുമ്പോണ്ടല്ലോ, ആൾക്കാർ ഇതിനകത്ത് കയറിയിരിക്കുന്ന ഫുള്ള് ഈ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും, ഈ തബലമാരെയുള്ള മറ്റേതുണ്ടല്ലോ അതൊക്കെ ആയിട്ട് ഈ പാട്ടങ്ങ് തുടങ്ങിയ ഡാൻസാണ് തിയേറ്ററിൽ. പക്ഷെ ഇൻ്റർവലായപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് കണ്ടു. ഒരൊറ്റ പൊക്കലാണ് ഞങ്ങൾ പൊക്കി, ഇവർ മുഴുവൻ ഞങ്ങളെ ആ സ്റ്റേജ് തിയേറ്ററിൻ്റെ നേരെ മുമ്പിൽ ഒരു സ്റ്റേജ് ചെറുതായിട്ടുണ്ട്, അല്ല അവിടെ കൊണ്ടേ നിർത്തി നിർത്തിയിട്ട് ഈ പാട്ടിടാൻ പറഞ്ഞ്. ഭയങ്കര ഡാൻസ് ആയിരുന്നു. ഞാനും രവീന്ദ്രനൊക്കെ ഡാൻസ് ചെയ്തു. പറയാനത് നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത അല്ല, ഒരുപാട് സിനിമകളിൽ നല്ല നല്ല പാട്ടുകളിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ദാസേട്ടൻ്റെ പാട്ടുകൾ, പിന്നെ ടി എം സൗന്ദരരാജൻ, MGR, ശിവാജി ഗണേശൻ, അല്ലെങ്കിൽ അതുപോലെയുള്ള അന്നത്തെ തമിഴിലെ സൂപ്പർ സ്റ്റാർസിന് വേണ്ടി എല്ലാം പാടി ഒരു വലിയൊരു ലെജൻഡാണ് ടി എം സൗന്ദരരാജൻ സാർ. അദ്ദേഹത്തിൻ്റെ പാട്ട് പോലും എനിക്ക് പാടാൻ നാനൂർ രാസയില്ല രാജ, പിന്നെ അതുപോലെ വേറെ ഒരുപാട് സിനിമകളിൽ ആ കാലം തമിഴ് സിനിമകളിൽ ഞാൻ അദ്ദേഹം പാടിയ പാട്ടുകളിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട്, ഇപ്പം മഞ്ഞലെറിഞ്ഞ പൂക്കളു അത്രയും നല്ല പാട്ട്, സുഗമോദേവി ഉണ്ട്, പിന്നെ അതുമാരി ചന്ദനക്കുറിയുമായി, അങ്ങനെ എത്ര എത്രയോ നോക്കി ഒരുപാട് ഹിറ്റായിട്ടുള്ള പാട്ട്. അല്ല, അതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. ബിക്കോസ് എന്നും പലരും എന്നെ ഓർക്കുന്നതും ഇന്നും ടി വിയിലൊക്കെ ആ സോങ്സ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പലരും, ഞാൻ ഇങ്ങനെ എയർപോർട്ടിലും പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്നെ കാണുമ്പോൾ ഈ പാട്ടൊക്കെ പാടാറുണ്ട്, ശ്രീലതികകൾ. ചില ആൾക്കാർ സോങ്സിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ പാട്ടുകളിൽ അഭിനയിക്കാൻ പറ്റിയത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. അത് ആലുവ പാലമാണ്, പെരിയാറിൻ്റെ തീരമാണ്. അതിൻ്റെ തീരത്തുള്ള ശങ്കരേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ്, അവിടെ വന്നിരുന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഞാനും വൈഫും, എൻ്റെ വൈഫ് UK ഡാൻസ് ടീച്ചറാണ്, ചിത്രാലക്ഷ്മി. ഒരുപാട് ഡാൻസ് സ്കൂൾസൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ വന്ന സമയത്ത്, ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ത്രില്ഡായിരുന്നു. ബിക്കോസ് ഇവിടെ വന്നിരിക്കുക, ഈ ഒറ്റ കുഴപ്പമുള്ളൂ, വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല, അതിങ്ങനെ അതിങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ടേബിളൊക്കെ ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ, ഡിന്നർ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നീട് പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ അതൊക്കെ അങ്ങ് മാറി. അതൊന്നും പോയിട്ടില്ല. സ്വിമ്മിങ് ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ, പിന്നെ ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ
അധികം നിൽക്കില്ല, കുറച്ച് ദിവസം നിന്നിട്ട് അങ്ങനെ പോകും. ശരി ശരി. അപ്പൊ അവിടെ സ്കൂൾ നടത്തുന്നുണ്ടോ? ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. ഡാൻസ് സ്കൂൾ നടത്തുന്നുണ്ട്. ഏത് ഫോമാണ്? ആർട്ട് ഫോമാണ്, ഭരതനാട്യം, സിനിമാറ്റിക് എല്ലാം ഉണ്ട്, എല്ലാ ഫോമിലും. ഓക്കെ ഓക്കെ. അവിടെ നമുക്ക് എത്ര സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് ഞങ്ങളുടെ? 1300 സ്റ്റുഡന്റ് ഉണ്ട്. ഓ അത് ശരി. ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ഓക്കെ, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. ഇപ്പോ ഇവിടെ ശങ്കരേട്ടൻ വരുമ്പോ അതല്ലെങ്കിൽ അവിടെയാണെങ്കിലും ഇപ്പോഴത്തെ യുവതലമുറയുടെ എല്ലാ ഫിലിംസും ഒക്കെ ശങ്കരേട്ടൻ കാണാറുണ്ട്. എന്താണ് ആ യുവതലമുറയുടെ ആ ഒരു ഫിലിംസിനോട് അല്ലെങ്കിൽ അവരുടെ ആക്ടിങ്ങിനോടുള്ള ശങ്കരേട്ടൻ്റെ ഒരു മനോഭാവം എങ്ങനെയാണ്? എല്ലാവരും നല്ലതാണ്. ആരെയും നമുക്ക് പ്രത്യേകിച്ച്, ബിക്കോസ് ദേ ആർ വെൽ പ്ലാൻഡ്. ഒരു സിനിമ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ക്യാരക്ടർ, ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊന്നും അന്നത്തെ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു സിനിമ ചെയ്യുന്നു, ഒരു വലിയ ഡയറക്ടർ നമ്മളെ വിളിക്കുന്നു, നമ്മൾ പോയി സിനിമ ചെയ്യുന്നു. ഇന്ന് അങ്ങനെയല്ല. ഒരു സിനിമ എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്താണ് എനിക്ക് വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ ചിന്തിച്ച് ചെയ്യുന്ന ആക്ടേഴ്സാണ് ഇന്ന് കൂടുതൽ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ എടുത്തു പറയണമെങ്കിൽ പൃഥ്വിരാജ്, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, പിന്നെ നിവിൻ പോളിയുടെ ഒക്കെ ലാസ്റ്റിൽ വന്നൊരു സിനിമയൊക്കെ വളരെ നന്നായിരുന്നു. ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആക്ടറെ പറയാൻ പറഞ്ഞാൽ ആരായിരിക്കും പറയാം? അല്ല, അങ്ങനെ എല്ലാവരും നല്ലതാണ്, നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. എനിക്ക് പക്ഷെ പൃഥ്വിരാജിന് വലിയ ഇഷ്ടമാണ്, ബിക്കോസ് ദുൽഖർ സൽമാൻ, ദുൽഖർ, അവരൊക്കെ നല്ല നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ന്യൂ ജനറേഷൻ, ടോബിനോ തോമസ്, അവരുടെ സിനിമകളൊക്കെ വളരെ വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ആ സ്ക്രിപ്റ്റിനോടും അതുപോലെ സിനിമയോടും വരുന്ന പുതിയ തലമുറയിലെ ആക്ടേഴ്സിനോടും ഒക്കെ വളരെ നല്ല അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. ബിക്കോസ് അല്ല, ആക്ട് അല്ലെങ്കിൽ അവർക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ലോ. നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളെ ജനങ്ങൾ റിജക്റ്റ് ചെയ്യും, മനസ്സിലായോ? നന്നായിട്ട് ചെയ്ത് അവരുടെ ടാലൻറ്റ് കാണിക്കുന്നവർക്കാണ് കുറച്ച് കാലം സിനിമയിൽ ഉണ്ടാവുന്നത്. പക്ഷെ പണ്ടത്തെ മാതിരി ഈ ഒരു ലോങ്, എത്ര ലോങ്സ്, ബിക്കോസ് ഇന്നും പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്യുന്നവർ നിന്ന് പോകും. ജീവിതത്തിൽ ശങ്കരേട്ടൻ സംതൃപ്തനാണ്? തീർച്ചയായിട്ടും. എനിക്ക് യാതൊരു റിഗ്രറ്റ്സ് ഇല്ല. ഞാൻ പറയാറില്ലേ, ഞാൻ ഒരിക്കലും, ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വരുമ്പോഴും എൻ്റെ കൂടെ അന്ന് പഠിച്ച 22 പേരുണ്ട്. ആ 22 പേരിൽ 2 പേരെ സ്റ്റാർസ് ആയുള്ളൂ. ഒന്ന് ഞാനും, ഒന്ന് ചിരഞ്ജീവിയും. ബാക്കി 22 പേര് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എത്രത്തോളം സക്സസ്ഫുള്ളായി നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ വളരെ സക്സസ്ഫുള്ളായിരുന്നു. ഒരു 10-12 വർഷം ഞാൻ സിനിമയിൽ തമിഴിലും മലയാളത്തിലൊക്കെ അഭിനയിച്ചു. അപ്പോൾ അത് നമ്മളത് ആലോചിക്കണമല്ലോ. ഇന്ന് നമുക്ക് സിനിമ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നമ്മൾ സിനിമ മാറി നിന്നു എന്നൊക്കെ പറയുന്ന വേറെ. പക്ഷെ ഞാൻ നിന്ന സമയത്ത് ഞാൻ വലിയൊരു സ്റ്റാറായിട്ട് നിന്നു, എനിക്ക് എല്ലായിടത്തും വലിയ ഫാൻ ഫോളോയിങ് ഉണ്ടായി എന്നൊക്കെ പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമ്മളെന്നും കടമപ്പെട്ട ചിരഞ്ജീവിയൊക്കെ വിളിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്, കാണുമ്പോൾ ഒക്കെ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. പണ്ടൊക്കെ എപ്പോഴും സ്റ്റുഡിയോയിൽ ചെന്നൈയിലായിരുന്നു എല്ലാ ഷൂട്ടിങ്ങൊക്കെ. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഈ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് പോകും, ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും. അങ്ങനെയൊക്കെയായിരുന്നു. ഒക്കെ സിനിമ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് മാറിപ്പോയി. എല്ലാവരും അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമ്മൾ വിളിക്കും, സംസാരിക്കും മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരുപാട് സന്തോഷം ശങ്കരേട്ടനായിട്ട് ഇത്ര നേരം സംസാരിക്കാൻ പറ്റി. നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ശങ്കരേട്ട എന്താണ് ശങ്കരേട്ടന് പറയാനുള്ളത്? എന്താണ്? തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് 10-40 വർഷമായി. ഒരു വലിയ ജേണി, നല്ലതും ചീത്തയും നല്ല സിനിമകൾ. എൻ്റെ ഏറ്റവും വലിയ സക്സസ് ഞാൻ കണ്ടിട്ടുണ്ട് 10-12 വർഷം. അന്നൊക്കെ എൻ്റെ കൂടെ നിന്ന് ഒരുപാട് പ്രേക്ഷകരുണ്ട്, ഇന്നുമുണ്ട്. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, എനിക്ക് ലെറ്റേഴ്സ് എഴുതാറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും എനിക്ക് പറയാനുള്ളൊരു ഒറ്റ കാര്യമുള്ളൂ, വീണ്ടും എൻ്റെ സിനിമകൾ വരും. ഞാൻ സംവിധാനം ചെയ്യുന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന സിനിമകളൊക്കെ വരും, എല്ലാം നിങ്ങൾ കാണണം, പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു ശങ്കരേട്ട, ഒരുപാട് നന്ദി. കാരണം ഒരുപാട് തിരക്കുള്ള ദിവസമായിരുന്നു, ഡബ്ബിങ് ഇന്ന് ചെയ്യേണ്ടതായിരുന്നു, അത് നാളത്തേക്ക് പൃഥ്വിയുടെ പടത്തിൻ്റെ നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. ശങ്കരേട്ടൻ ഒരുപാട് പറഞ്ഞു. ഒരു ഡ്രീം എന്ന് പറയുന്നത് അങ്ങയുടെ ഒരു സംവിധായകനായി ആ കഴിവ് തെളിയിക്കുക എന്നുള്ളതാണ്. അതിന് ഉള്ള ഒരു നല്ല സ്ക്രിപ്റ്റിൻ്റെ വർക്കിലാണെന്നും അങ്ങ് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങി വരട്ടെ, ഒരു മെഗാ ഹിറ്റ് അങ്ങയുടെ സംവിധാനത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹവും ശങ്കരേട്ടനെ തരട്ടെ, ആയിരാരോഗ്യ സൗഖ്യം തരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. പ്രിയ നടൻ ശങ്കരേട്ടൻ മൊത്തമുള്ള വാക്കുചാക്യാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടൂ.
മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്കാരം.